വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ നമ്മുടെ പേജ് മേക്കർ എന്ന് പറയുന്ന DTP സോഫ്റ്റ്വെയറിൻ്റെ 7-ാമത്തെ വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വർക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ ടൂൾസിനെയൊക്കെ പരിചയപ്പെട്ടു. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു റെസിപ്റ്റ് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ്. ഈ റെസിപ്റ്റിനെ ഞാൻ വലത്തോട്ട് മാറ്റി വയ്ക്കുകയാണ്. മാറ്റി വയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ റെസിപ്റ്റിൻ്റെ അളവെന്ന് പറയുന്നത് 160 മില്ലിമീറ്റർ നീളവും 70 മില്ലിമീറ്റർ ഉയരവുമുള്ള ഹൈറ്റുമുള്ള ഒരു റെസിപ്റ്റാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ റെസിപ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതേ അളവിലുള്ള ഒരു കോളം തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആ കോളം തയ്യാറാക്കി നോക്കാം. ഒരു നമ്മളെ ഈ ടൂൾ ബോക്സിൽ നിന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം പേജിൽ ഒരു കോളം വരയ്ക്കുക, എന്നിട്ട് ഈ ആരോ ടൂൾ കൊണ്ട് ഒന്നുകൂടെ ഈ റെക്റ്റാങ്കിളിനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ഈ കൺട്രോൾ പാലറ്റിലേക്ക് വരിക. കൺട്രോൾ പാലറ്റിൽ വിഡ്ത്തും ഹൈറ്റും രണ്ട് അളവുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണത്. ആ ഓപ്ഷനിൽ വിഡ്ത്തിൽ ഞാൻ 160 മില്ലിമീറ്റർ എന്ന് കൊടുക്കുന്നു. ഇത് മില്ലിമീറ്ററിലാണ് നമ്മൾ പേജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പേജ് സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു, കഴിഞ്ഞൊരു വീഡിയോയിൽ പഠിച്ചിരുന്നു. വീണ്ടും ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഓപ്ഷനുകൾ ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിൽ കുറേ ഓപ്ഷനുകൾ പറഞ്ഞിട്ടുണ്ട്, അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ വിഡ്ത്ത് 160 മില്ലിമീറ്റർ കൊടുത്തു, ഹൈറ്റ് 70 മില്ലിമീറ്റർ കൊടുത്തു, എന്നിട്ട് കീബോർഡിൽ നിന്ന് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതേപോലൊരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടും. ഈ റെക്റ്റാങ്കിളിൽ നമ്മളിപ്പോൾ ഇതിന് അളവ് മാർജിനുണ്ട്. നമ്മളിത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ലേ, ഇതിന് മാർജിൻ അളവ് കൊടുത്തിട്ടുണ്ട്. ഒരു മാർജിനകത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളും ഒരു മാർജിൻ അളവ് ഇതിനകത്ത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കത് ആ മാർജിൻ അളവ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ മാർജിൻ അളവ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഇപ്പോൾ നമ്മൾ അളവ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന 160 മില്ലിമീറ്റർ വിഡ്ത്തും 70 മില്ലിമീറ്റർ ഹൈറ്റുമുള്ള ഈ കോളത്തിനകത്തൊരു മാർജിൻ സെറ്റ് ചെയ്യുകയാണ്. മാർജിൻ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിപ്പോൾ ഈ കോളത്തെ ഞാൻ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ കഴിയും, എഡിറ്റബിളാണ് ഇപ്പോൾ. എന്നാൽ നമുക്ക് ഈ മാർജിൻ കൊടുക്കുന്ന സമയത്ത് മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് മാറ്റുക എന്നുള്ളത് മാറ്റാൻ പാടില്ല. മാറ്റിക്കഴിഞ്ഞാൽ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ഞാൻ അതിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കണം നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യേണ്ടത്. ഇതിനെ ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ട് ഈ ഓബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം, ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തതിന് ശേഷം എലമെൻ്റ് മെനുവിൽ പോയി ലോക്ക് പൊസിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓബ്ജക്റ്റ് സെലക്ട് ആയിരുന്നാൽ മാത്രമേ അവിടെ ആക്റ്റീവായി കാണുള്ളൂ ആ ഓപ്ഷൻ. അങ്ങനെ ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ലോക്കായി. നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലോക്ക് സിമ്പലായിരിക്കും ഇതേപോലെ കാണുന്നത്. ഇപ്പോൾ ഈ ഓബ്ജക്റ്റ് ലോക്കായി കഴിഞ്ഞു. ഇനി ഇതിന് നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യാം. മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഈ സ്കെയിലിൻ്റെ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ ടോപ്പിലും കാണുന്ന സ്കെയിലിൻ്റെ കോർണർ പോയിൻ്റിൽ ഒരു സീറോ ലൈനുണ്ട്. ആ സീറോ ലൈൻ രണ്ടും എൻഡ് ചെയ്യുന്ന ഈ ഇപ്പോൾ ഈ കാണുന്ന ബ്ലാക്ക് പൊസിഷൻ, ആ ബ്ലാക്ക് പൊസിഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് രണ്ട് ലൈൻ കിട്ടും. അത് നമ്മൾ സീറോ ലൈൻ എന്നാണ് പറയുക. അത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈനും അതുപോലെ തന്നെ ടോപ്പിൽ കാണുന്ന ലൈനിൻ്റെയും പുറത്ത് കൊണ്ടുവന്നിട്ട് ഇതേപോലെ ആ ലൈന് ആ ബോക്സിൻ്റെ റെക്റ്റാങ്കിളിൻ്റെ ലൈൻ കാണാത്ത രീതിയിൽ വന്നതിന് ശേഷം അങ്ങ് വിട്ടേക്കുക. ഇപ്പോൾ രണ്ട് റെക്റ്റാങ്കിളിലെ ലൈൻ കാണുന്നില്ല, സീറോ ലൈൻ മാത്രമേ കാണുന്നുള്ളൂ, അങ്ങ് വിട്ടേക്കുക. അപ്പോൾ അതിന് നേരെ കാണുന്ന സ്കെയിലിലെ അളവെന്ന് പറയുന്നത് സീറോ ആയിരിക്കും. നമ്മൾ ഈ റെക്റ്റാങ്കിളിൻ്റെ നേരെ മൗസിൻ്റെ പോയിൻ്റ് കൊണ്ടുവന്നാൽ മുകളിൽ സീറോയിലായിരിക്കും അത് സെറ്റായി നിൽക്കുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ ലൈനിലും നേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സീറോയിലായിരിക്കും അത് സെറ്റായിട്ട് നിൽക്കുക. അപ്പോൾ രണ്ടിടത്തും ഇപ്പോൾ സീറോ ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, മുകളിലും ലെഫ്റ്റ് സൈഡ് കാണുന്ന ലൈനിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സ്കെയിലിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് കാണുന്ന സ്കെയിലിൽ നിന്നൊരു സ്കെയിലിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് ഒരു ലൈൻ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിന് നമ്മൾ പറയുന്നത് ഗൈഡ് ലൈൻ എന്നാണ്. അപ്പോൾ ഈ ഗൈഡ് ലൈനിനെ ഒരു 5 മില്ലിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ വരുന്നില്ല, 1 സെൻറ്റിമീറ്ററിൻ്റെ പകുതി
10 മില്ലിമീറ്റർ ആകുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ ആകുന്നത്. ഇവിടെ നമ്മൾ 5 മില്ലിമീറ്റർ, അതായത് 1.5 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മുകളിലത്തെ സ്കെയിലിനെ നോക്കിയിട്ട് വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ സ്കെയിലിൽ നിന്ന് ഒരു ഗൈഡ് ലൈൻ ക്ലിക്ക് ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിലെ സ്കെയിലിൽ നോക്കി 5 മില്ലിമീറ്റർ ഇതേപോലെ വെക്കുക. 1.5 സെൻറ്റിമീറ്റർ രണ്ടിടത്തും വെച്ച് കഴിഞ്ഞു. ഇനി ഈ 0 ലൈനിന് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഈ താഴെ കാണുന്ന റൈറ്റ് സൈഡ് ലൈൻ ബോക്സിൻ്റെ, അതായത് ഈ റെക്റ്റാങ്കിളിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ലൈനിനും അതുപോലെ ഏറ്റവും കീഴേ കാണുന്ന ലൈനും തമ്മിൽ പുറത്ത് വരത്തക്ക രീതിയിൽ ഗൈഡ് ലൈൻ കൊണ്ടുവച്ചിട്ട് വിട്ടേക്കുക. അപ്പോൾ ഇവിടെയും നമ്മൾ 0 ലൈൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ സ്കെയിലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ക്ലിക്ക് ചെയ്ത് സ്കെയിലിൻ്റെ ടോപ്പിലേക്ക് നോക്കിയിട്ട് 5 മില്ലിമീറ്റർ സെറ്റ് ചെയ്യുക. അതുപോലെ ടോപ്പിൽ നിന്നും ഒരു ഗൈഡ് ലൈൻ എടുത്ത് ലെഫ്റ്റ് സൈഡ് കാണുന്ന 0 ലൈനിന് മുകളിൽ 5 മില്ലിമീറ്റർ കണക്കാക്കി ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ മാർജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ മാർജിനുള്ളിലാണ് നമ്മുടെ മാറ്ററെല്ലാം നിൽക്കേണ്ടത്. അപ്പോൾ മാറ്റർ നമ്മളിവിടെ കണ്ടു, ഇതാണ് ഇവിടെ നിൽക്കുന്നുണ്ട് മാറ്റർ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇതിനൊരു ഡിസൈൻ ഉണ്ട്, ഞാനിതിനെ കുറച്ചുകൂടെ ഇങ്ങനെ താഴോട്ടെടുത്ത് വെക്കുകയാണ് നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ കൊണ്ട് നോക്കുന്നു, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിനൊരു ഡിസൈൻ ഉണ്ട്. ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഡിസൈനാണ് ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഈ വർക്കിൽ ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡിസൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിസൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ചരിച്ച് ഒരു ലൈൻ പേജ് മേക്കറിനകത്ത് സാധാരണ നമ്മൾ ചെയ്യാറില്ല, അതൊരു ടൂളിൻ്റെ ഒരു ടെക്നിക്കാണ്. സാധാരണ നമ്മൾ ചതുരത്തിലുള്ള കോളങ്ങളാണ് വരയ്ക്കാറ്, ഇങ്ങനെ ചരിച്ച് വരയ്ക്കാറില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചരിച്ച് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാനൊരു റെക്റ്റാങ്കിൾ ഇവിടെ വരയ്ക്കുന്നു. ഇതിൽ കാണുന്ന പോലെ തന്നെ അത്രയും വീതിയിൽ ഒരു ഏകദേശ വീതി നമുക്ക് മതിയാവും. ഒരു 3 ലിറ്റർ അതിനകത്ത് നാഴിക മാർക്കറ്റ് റോഡ് കോഴിക്കോട് എന്ന് പറയുന്ന 3 ലിറ്റർ അതിനകത്ത് നിൽക്കത്തക്ക രീതിയിലുള്ള ഇത്രയും വലിപ്പത്തിലുള്ളൊരു ബോക്സ് ആദ്യം വരച്ചു. എന്നിട്ട് ഞാൻ ഇതിനൊരു കളർ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. കളർ ഫില്ല് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞു Ctrl J ആണ് എൻ്റെ ഷോർട്ട്കട്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ ഷോർട്ട്കട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ വിൻഡോയ്ക്കകത്ത് പോയിട്ട് ഷോ കളേഴ്സ് കൊടുത്താൽ മതിയാവും. ഇവിടെ ഇപ്പോൾ ഹൈഡ് ഷോ കളർ കാണുന്നത് ഇവിടെ ഈ കളർ ബോക്സ് നിൽക്കുന്നത് കൊണ്ടാണ്, ഇവിടെ ഹൈഡ് കളേഴ്സ് എന്നാണ് കാണുന്നത്. ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് ഷോ കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ കളർ ബോക്സ് അവിടെ വരും. Ctrl J ആണ് അതിൻ്റെ ഷോർട്ട്കട്ട്. കീബോർഡിൽ നിന്ന് ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യമാണ്, അതുകൊണ്ടാണ് Ctrl J നമുക്ക് ഷോർട്ട്കട്ടുകൾ ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് വേണ്ടത് ഒരു ലൈറ്റ് കളറാണ്. ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കിൻ്റെ ടിൻറ്റ് കുറഞ്ഞിട്ടുള്ളൊരു കളറാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്, ലെഫ്റ്റ് സൈഡിൽ ബ്ലാക്കും. അങ്ങനെ 2 കളറാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഈ ലൈറ്റായിട്ട് കാണുന്ന കളറിനെ ആദ്യം ഫില്ല് ചെയ്യുക. ഈ വരഞ്ഞ ബോക്സിൽ തന്നെ ഒരു ലൈറ്റ് കളർ ഫില്ല് ചെയ്യുക, അതായത് ബ്ലാക്കിൻ്റെ ടിൻറ്റ് കുറച്ച് ഫില്ല് ചെയ്യുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ കളർ ബോക്സിനകത്ത് നമ്മളൊരു 3 ഓപ്ഷനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞിരുന്നു. ഒന്ന് അതിൻ്റെ ലൈൻ കളർ കൊടുക്കാനും അതുപോലെ തന്നെ ഇന്നർ ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഇന്നറും ലൈനും ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷനുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഇന്നറും ലൈനും ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ബ്ലാക്ക് ഫില്ലായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിൻറ്റ് കുറയ്ക്കണം. ടിൻറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ടിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അവിടെ 100% ഇപ്പോൾ കാണുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും കുറച്ച് കൊടുക്കുക, ഒരു 10% കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു ടിൻറ്റ് കുറഞ്ഞൊരു എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ പകുതിയിൽ നിന്നുകൊണ്ട്, പകുതിയും വേണ്ട, അതിൽ നിന്ന് കുറച്ചൊരു പോർഷൻ കൂടെ കുറഞ്ഞുകൊണ്ട് ഒരു ബ്ലാക്ക് ലൈൻ വേണം. നമുക്ക് ഈ ചതുരത്തെ വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ലൈൻ നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ അത് വരയ്ക്കുന്നതിനായിട്ട് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ടൂൾ ബോക്സിൽ പോളിഗൺ എന്ന് പറയുന്ന ടൂളുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് അത് പഠിച്ചതാണ്. ആ പോളിഗൺ ടൂൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് പോളിഗൺ ടൂളിൻ്റെ പ്രത്യേകത, ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം, ഒരു പോളിഗൺ വരയ്ക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഇതേപോലെ പഠിച്ച് ഡിസൈൻ തയ്യാറാക്കിയതാണ്, ഇങ്ങനെ വരയ്ക്കാം. അതല്ല എങ്കിൽ ഈ ടൂളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പോളിഗൺ പല മോഡലുകളിൽ വരയ്ക്കാമെങ്കിലും ഇതിന് ഈ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം വെറുതെ ഇങ്ങനെ ഒരിടത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് ലൈനായിരിക്കും കിട്ടുക. അതാണ് ഈ ടൂളിൻ്റെ പ്രത്യേകത. ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം, അതുപോലെ കോളം വരയ്ക്കാം, അതല്ലെങ്കിൽ ഒരു ത്രികോണം വരയ്ക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാൻ പറ്റും ആ ടൂൾ കൊണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും വരിക, അതായത് ഒരു ഷേപ്പ് ആയിരിക്കും വരിക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ചതുപോലെ ഇതൊരു ഷേപ്പാണ്.
ഒരു സ്റ്റാർ ഷേപ്പാണ് ഇവിടെ കാണുന്നത്. അതല്ല എങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിർത്തി, ക്ലിക്ക് ചെയ്ത് അവിടെ നിർത്തുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ട കാര്യമില്ല, ക്ലിക്ക് ചെയ്ത് നിർത്തിയിട്ട് അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ഒബ്ജക്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെയാണ് നമുക്ക് ഇനി ഇവിടെ കോളം വരയ്ക്കേണ്ടത്. ഞാൻ ഇവിടെ ഈ ഫസ്റ്റ് പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ഈ കോർണർ പോയിന്റിൽ, ഈ ലെഫ്റ്റ് സൈഡ് ടോപ്പിലെ ഈ കോർണർ പോയിന്റിൽ ഒരു ക്ലിക്ക് കൊടുത്തു. എന്നിട്ട് നേരെ കൊണ്ടുപോയി, എനിക്ക് എത്രത്തോളമാണോ ആവശ്യമുള്ളത് അത്രയും ദൂരം ഞാൻ കൊണ്ടുപോകുന്നു ആ ബ്ലാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ക്ലിക്ക് കൊടുക്കുന്നു, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വരുന്നു. എത്ര ചരിവാണോ എനിക്ക് വേണ്ടത് അതിനനുസരിച്ച് ഒരു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിൻ്റ് കൊണ്ടുവന്ന് ഇതിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന ഒരു പോയിൻ്റ് താഴ്ന്നു പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്ക് ചെയ്യാം, ബാക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകാൻ പറ്റും. പോയിട്ട് നമുക്ക് നമ്മുടെ ആ കറക്റ്റ് പൊസിഷൻ വരുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റ് പൊസിഷനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിന് മുകളിൽ പോയിട്ട് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൽ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഒരു കോളം അവിടെ വരും. കണ്ടില്ലേ ഇവിടെ ഒരു കോളം കിട്ടുന്നുണ്ട്. ആ കോളം കിട്ടിക്കഴിഞ്ഞാൽ തമ്മിൽ കണക്റ്റ് ആയി എന്നുള്ളതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ബ്ലാക്ക് ഫില്ല് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോളം, അതായത് കട്ട് ചെയ്തെടുക്കാൻ കണക്കിന് ഒരു കോളം നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഓബ്ജക്റ്റുകൾ വരയ്ക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലെ മാറ്ററുകൾ ഓരോന്നും സെറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് മാറ്റർ നോക്കാം. ആദ്യത്തെ മാറ്റർ നാഴിക മാർക്കറ്റ് റോഡ് കോഴിക്കോട് 650-221 എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അത് നമ്മളിവിടെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഞാനതിനെ സെലക്ട് ചെയ്യുന്നു. ഞാനിവിടേക്ക് ഇത് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചത് പെട്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. കൺട്രോൾ ബി ആണ് ഷോർട്ട് കട്ട്, പേസ്റ്റിനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ബി. അപ്പോൾ ഈ ലെറ്ററിനെ എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇതാ കണ്ടില്ലേ രണ്ടും ബ്ലാക്കാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പറഞ്ഞതാണത്. അപ്പോൾ അത് ഇങ്ങനെ പകുതിയിൽ കൊണ്ട് നിർത്തിയിട്ട് പകുതി ബ്ലാക്കിലും പകുതി വൈറ്റിലുമായിട്ട് നിർത്തിയിട്ട് കൺട്രോൾ എ കൊടുത്ത് സെലക്ട് ചെയ്യുക. അതിനകത്ത് എവിടെയെങ്കിലും ഈ കഴ്സർ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്യണം, ടെക്സ്റ്റ് ടൂൾ കൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിർത്തിയിട്ട് കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് സെലക്ട് ആവും. സെലക്ട് ചെയ്തതിന് ശേഷം റിവേഴ്സ് കളർ കൊടുക്കുക. റിവേഴ്സ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, റിവേഴ്സ് കളർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൺട്രോൾ പാലറ്റിൽ, കൺട്രോൾ പാലറ്റിൽ കാണുന്നുണ്ട്. കൺട്രോൾ പാലറ്റിൽ റിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് റിവേഴ്സായി എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലേക്ക് മാറിയെന്ന് അർത്ഥം. ഇനി ഇതിനെ മുകളിലോട്ട് നമ്മൾ നീക്കി വയ്ക്കുകയാണെങ്കിൽ കണ്ടില്ലേ അത് റിവേഴ്സ് കളറിലേക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ നാഴിക എന്ന് പറയുന്ന ലെറ്റർ കുറച്ച് തിക്നെസ് ഉള്ള ഒരു ലെറ്ററാണ്. അപ്പോൾ ആ നാഴിക എന്ന് പറയുന്ന ലെറ്ററിനെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ആ വേർഡ് മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ കാലിബറി എന്നാണ് ആ ഫോണ്ടിൻ്റെ പേര് കാണുന്നത്. ഞാൻ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഏരിയൽ എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഏരിയലിലാണ് കുറച്ച് തിക്നെസ് ഉള്ള ഫോണ്ട് ഉള്ളത്, ഏരിയലാണ്. അതിൽ ഏരിയൽ ബ്ലാക്ക് ആണ് നല്ല തിക്നെസ് ഉള്ളത്. അപ്പോൾ ആ ഏരിയൽ ബ്ലാക്ക് എന്ന ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. മാത്രമല്ല അതിൻ്റെ സൈസ്, അതായത് ഇവിടെ താഴെ കാണുന്നത് പോലെ കുറച്ചുകൂടെ സൈസ് കൂട്ടി കൊടുക്കുകയാണ്. നമുക്കൊരു 18 സൈസ് കൊടുത്തു നോക്കാം. അപ്പോൾ ഏകദേശം ഇതേപോലെ ഒന്ന് നിൽക്കുന്നുണ്ട്. ഇനി താഴെ കാണുന്ന ഈ രണ്ട് വീടുകളും, ഇത് മാർക്കറ്റ് റോഡ് എന്ന് പറയുന്നതും കോഴിക്കോട് എന്ന് പറയുന്ന രണ്ട് വീടുകളും, അതും ഞാൻ ഏരിയയിലേക്ക് മാറ്റുകയാണ്. അല്ലെങ്കിൽ ഈ കാലിബറിയിൽ തന്നെ നിർത്താം. ഏതാണോ നിങ്ങൾക്ക് ഫോണ്ട് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ വേർഡിനെ ഒന്ന് ബോൾഡ് ചെയ്യുക. ബോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ വേർഡ് മാത്രം ഒന്ന് ബോൾഡായി കിട്ടും. എന്നിട്ട് മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന്, ഓരോ വേർഡ്സ് സെൻറ്റൻസുകൾ തമ്മിലുള്ള, അതായത് ലൈൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാണാൻ പറ്റും. ഡിസ്റ്റൻസ് ഇത്രയും വേണമെന്നില്ല, കുറച്ച് കൊടുക്കുക. കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ 12 ആണ് നമ്മൾ പോയിൻ്റ് ഇട്ടിരുന്നത്, അതൊരു 12 ഡിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വന്ന് നിൽക്കും. എന്നിട്ട് നമ്മളിതിനെ കുറച്ച് താഴോട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് താഴോട്ടാക്കി വെച്ചാൽ മതി. കണ്ടല്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് അതിനകത്തുള്ള വേർഡ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇത്രയാണ് നമ്മൾ ആ വർക്കിനകത്ത് ചെയ്യാനുള്ളൂ. അടുത്ത് നമ്മൾ ചെയ്യുന്നത് മൊബൈൽ ഫോണും അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഉണ്ടെങ്കിൽ അത് രണ്ടും സെലക്ട് ചെയ്ത് ഈ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഇത് നോക്കുക, ഇതിൻ്റെ
ഒരു സെലക്ഷൻ ഒന്ന് കുറച്ച് വയ്ക്കുക, ആവശ്യത്തിന് മാത്രം സെലക്ഷൻ വയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യണം. റൈറ്റ് അലൈൻമെൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ കൺട്രോൾ പാലറ്റ് ടെസ്റ്റ് ടൂളിൻ്റെ തൊട്ട് താഴെയായിട്ട് പാരഗ്രാഫുകളും അതുപോലെ തന്നെ സെൻറ്റൻസുകളൊക്കെ അലൈൻ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ്, റൈറ്റ്, ജസ്റ്റിഫൈ, സെൻറ്റർ തുടങ്ങിയ അലൈൻ ഓപ്ഷനുകളുണ്ട്. അതിൽ റൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് പോകും, ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ്, അങ്ങനെ ഓരോന്നിനും. ഇപ്പോൾ റൈറ്റിലേക്ക് പോയി, അതുപോലെ ലെഫ്റ്റിലേക്ക് പോകും, സെൻറ്ററിലേക്ക് വന്ന് നിൽക്കും, ജസ്റ്റിഫൈ ചെയ്ത് നിൽക്കും, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളതിൽ റൈറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതിന് കീബോർഡിൽ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട്. കീബോർഡിൽ നിന്ന് ഷോർട്ട് കട്ട് ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആറ് പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റിലേക്കും, എൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കും പോവും. ഷിഫ്റ്റും കൺട്രോളും ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് ആറിൽ പ്രസ് ചെയ്താൽ അത് റൈറ്റിലേക്ക് പോവും, എൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോവും. ഞാനിപ്പോൾ ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ആറ് പ്രസ് ചെയ്തു, ഇപ്പോൾ റൈറ്റിലേക്ക് പോയി. അപ്പോൾ അതിന് ശേഷം ഈ വേർഡിനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവയ്ക്കുന്നു, നമ്മൾ ആവശ്യമായ പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കുക. സെലക്ഷൻ അല്പം ഒന്ന് കുറച്ച് വേണ്ടിയിരിക്കുക. ഇനി ഇത് ഈ ലൈനോടുകൂടി ചേർന്ന് നിൽക്കരുത്, കുറച്ചുള്ളിലോട്ട് നിൽക്കുക. കാരണം അവിടെ ഒരു ഈ ബോർഡർ നിൽക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിനെ ബോൾഡാക്കുക, കുറച്ച് തിക്നെസ്സുള്ള ബോൾഡ് ഫോണ്ടായിട്ടാണ് കാണുന്നത് താഴെ. അതേപോലെ നമുക്കൊന്ന് ബോൾഡാക്കാം. ബോൾഡാക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ നിന്ന് ഷോർട്ട് കട്ട് ഉണ്ട്, ഷിഫ്റ്റും കൺട്രോളും ബിയും ആണ് ബോൾഡ്. അപ്പോൾ ബോൾഡാക്കി കഴിഞ്ഞു. ഇനി അടുത്ത വർക്കെന്ന് പറയുന്നത് ക്യാഷ് റെസിപ്റ്റ്, നമ്പർ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ രണ്ട് വേർഡ് ഒരുമിച്ച് എടുക്കുക, രണ്ട് ലൈൻ ഒരുമിച്ചെടുക്കുക. എന്നിട്ട് ഞാൻ അതിനിവിടെ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഉള്ളിൽ കാണുന്ന ഈ ഗ്രീൻ ലൈനിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ സെലക്ഷൻ രണ്ടിടത്തും മാറ്റി നിർത്തുക ഇതേപോലെ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് ക്യാഷ് റെസിപ്റ്റ് വരുള്ളൂ, അതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാഷ് റെസിപ്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് കൺട്രോൾ സി സെൻറ്റർ അലൈൻമെൻ്റ് ആണ്. ഷിഫ്റ്റ് കൺട്രോൾ ആർ റൈറ്റ് അലൈൻമെൻറ്റ്, ഷിഫ്റ്റ് കൺട്രോൾ എൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ്, ഷിഫ്റ്റ് കൺട്രോൾ സി സെൻറ്റർ അലൈൻമെൻ്റ് ആണ്. ഇങ്ങനെ സെൻറ്റർ അലൈൻ ചെയ്തതിന് ശേഷം ഞാനിതിനെ ബോൾഡ് ചെയ്യുകയാണ്, കുറച്ചൊന്ന് ബോൾഡ് ചെയ്യുന്നു. ബോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ബി ഷോർട്ട് കട്ടാണ്. ഇനി അതിൻ്റെ ഫോണ്ട് സൈസ് ഒരു അല്പം വലുതാണ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം. ഒരു 14 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഈ ഡേറ്റിന് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകും, റൈറ്റിലേക്ക് കൊണ്ടുപോകണം. നമ്മൾ ടാബ് അടിച്ചു കൊടുത്താൽ മതി. ഓരോ ടാബ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം അത് റൈറ്റിലേക്ക് പോകാം. ഇങ്ങനെ ഓവർ ടാബ് പോവുകയാണെങ്കിൽ താഴേക്ക് വരും, അങ്ങനെയാണെങ്കിൽ ബാക്ക് സ്പേസ് ചെയ്യുക. എന്നിട്ട് സ്പേസ് ബാർ കൊടുത്ത് ആ ടാബ് ലൈൻ കുറച്ചൊന്ന് അടുപ്പിച്ച് നിർത്താം. ഇപ്പം നമ്പറും ഡേറ്റും ആണ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്യാഷ് റെസിപ്റ്റ് എന്നുള്ള സബ് ടൈറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് നാല് ലൈൻ ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് ഇവിടെ കൊടുക്കണം. അത് ഏതൊക്കെയാണ്? ഒന്ന് എമൗണ്ട് റിസീവ്ഡ് ഫ്രം അഡ്രസ്സ്, അതേപോലെ തന്നെ എമൗണ്ട് ഇൻ വേർഡ്സ്, പർപ്പസ് ഓഫ് പേയ്മെൻറ്റ്. ഇത്രയും നാല് ഓപ്ഷനാണ്. നാല് ഒരുമിച്ച് സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇത് നമ്മളിവിടെ പ്ലേസ് ചെയ്യാൻ പോവുക. ഈ നമ്പറിൻ്റെ തൊട്ട് താഴെയായിട്ട് അവിടും അവിടെയും സെലക്ഷൻ ഇതേപോലെ കുറച്ച് കൊടുക്കാം. ഈ കാണുന്ന ഓരോന്നിനും നമുക്ക് ലൈൻ ആവശ്യമാണ്, ഡോട്ട് ലൈനാണ് ആവശ്യം. അപ്പോൾ കീബോർഡിൽ നിന്ന് ആ ഫ്രം എന്ന് പറയുന്നതിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോട്ട് ലൈനിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, നമുക്ക് ആവശ്യമുള്ള ഡോട്ട് ലൈൻ ഇവിടെ കിട്ടും. ആരോ കീ ഉപയോഗിച്ച് താഴെ കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അതേപോലെ അത് വേണമെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ ലൈൻ കിട്ടും. അതുപോലെ താഴെയും കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ലൈനാണോ വേണ്ടത് അത്രയും ലൈന് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് നേരെ ഇതേപോലെ താഴെ വരും. ആവശ്യത്തിന് കൊടുക്കുക, എൻ്റർ ചെയ്യുക. സോറി, എൻ്റർ അല്ല, ആരോ സ്പേസ്, താഴേക്കുള്ള ആരോ സ്പേസ് കീബോർഡിൽ നിന്ന് കൊടുക്കുക. ഓരോ ആരോ സ്പേസ് താഴേക്കുള്ള ആരോ സ്പേസാണ് കൊടുക്കുന്നത്, എൻ്റർ കീ അല്ല, ഓർമ്മിക്കുക. അതിനുശേഷം ഇതുപോലെ പർപ്പസ് ഓഫ് പേയ്മെൻറ്റിലും ഒരു ലൈൻ കൊടുക്കുക. ലൈനുകളെല്ലാം ഒരേ ലെവലിൽ കൊണ്ട് നിർത്തുക, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് കുറച്ചുകൂടെ, അതായത് ഇപ്പോൾ ഈ ക്യാഷ് റെസിപ്റ്റും ഡേറ്റിനും ഇടയിൽ ഒരുപാട് സ്പേസ് ഉണ്ട്, അത്രയും സ്പേസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു 12 സ്പേസ് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് കയറിയിരിക്കും, കാരണം നമ്പറിൻ്റെ അടുത്തും അതേപോലെ തന്നെ
നമ്പറിനടുത്തും അതുപോലെ തന്നെ ഡേറ്റിനടുത്തും ഒന്നും സ്പേസ് ഒരുപാട് വേണ്ട, മുകളിലേക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് അവിടെ. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ മുകളിലേക്ക് നിർത്തണം, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ആരോ മാർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇങ്ങനെ നീക്കി വയ്ക്കുക. നീക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് സ്പേസ് കൂടുതൽ നമുക്ക് കൊടുക്കാം. ഒരുമിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ 14.4 ഇവിടെ കാണുന്ന സ്പേസ്, അതായത് ഈ കൺട്രോൾ പാലറ്റിൽ വരിക. അപ്പോൾ ലീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഓപ്ഷനിൽ 14.4 ആണ് ഇതിൻ്റെ സ്പേസ് കാണുന്നത്. അവിടെ നമ്മളൊരു അളവ് അങ്ങ് കൂട്ടി കൊടുത്താൽ മതി, ഒരു 17 അളവ് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ എഴുതാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടും. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞു അടുത്ത് ഇനി നമുക്ക് വേണ്ടത് ഈ RS എന്ന് പറയുന്ന ഈ വേർഡ് നമുക്കിവിടെ പ്ലേസ് ചെയ്യണം. RSഉം അതുപോലെ തന്നെ 4 നാഴിക എന്ന് പറയുന്ന രണ്ട് വേർഡുകൾ, അതിൽ നമുക്ക് RS സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്യാം, കാരണം അതിനകത്ത് കുറച്ച് വലിയ ഫോണ്ട് സൈസിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, അവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം പേസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിന് അല്പം ഒന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുന്നു. വെച്ചതിന് ശേഷം ഇവിടെ ഒരു ബോക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റെക്റ്റാങ്കിൾ എടുത്ത് ഇങ്ങനെ വന്ന് ഒരു കോളം വരയ്ക്കാം. ഇവിടുത്തെ മുകളിലത്തെ സ്പേസൊക്കെ കുറവാണെങ്കിൽ നമുക്ക് സ്പേസ് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാഷ് റെസിപ്റ്റ് എന്നുള്ളിടത്ത് അതുപോലെ സെലക്ട് ചെയ്തിട്ട് സ്പേസ് വേണമെങ്കിൽ അവിടെ വീണ്ടും നമുക്ക് കുറച്ച് കൊടുക്കാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. 11 കൊടുത്താലും മതിയാവും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈ മുകളിൽ താഴെ കാണുന്ന ഈ ഇതിൻ്റെ കുറച്ചുകൂടെ മുകളിലേക്ക് കൊണ്ടുപോകാം. ഇതിനിടയിൽ കുറച്ച് സ്പേസ് വേണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഞെരുങ്ങിയായിരിക്കും കാണുക, ഒരു വൃത്തികേട് പോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് അല്പം സ്പേസ് നമുക്ക് ഇതിനിടയിൽ കൊടുക്കാം. എന്നിട്ട് ഇതിലിപ്പോൾ ആവശ്യത്തിന് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കോളത്തിൻ്റെ തന്നെ ഒരു കോപ്പി ഇവിടെ എടുക്കുന്നു. എഡിറ്റ് മെനുവിൽ പോയിട്ട് ഇവിടുന്ന് കോപ്പി പേസ്റ്റ്, Ctrl-C Ctrl-V, അതാണ് കോപ്പി പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് എനിക്ക് അതേ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അകത്തേക്ക് ഡ്രാഗ് ചെയ്ത് വയ്ക്കുക. ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഈ കളർ ബോക്സിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നു. രണ്ട് ഓപ്ഷൻ, അതായത് വിഡ്ത്തും സോറി അതിൻ്റെ ബോർഡറും അതുപോലെ തന്നെ ലൈൻ കളറും ഫിൽ കളറും ഒരേ കളർ വരുന്നതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു, ബ്ലാക്ക് ഫിൽ ചെയ്തു. ഇതുപോലെ ബ്ലാക്ക് ഫിൽ ചെയ്തതിന് ശേഷം ഈ ബ്ലാക്ക് ബോക്സിലേക്ക് ഈ RS എന്ന് പറയുന്ന വേർഡിനെ ഞാനിവിടെ പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതേപോലെ പകുതിയിൽ ഇതുപോലെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ അതിനെ ടെക്സ്റ്റ് ടൂൾ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് Ctrl-A കൊടുത്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് സൈസ് മാറ്റിയാണ് ഞാനിതിവിടെ കൺട്രോൾ പാലറ്റിൽ വന്നിട്ട് സൈസ് ഒരു 18 കൊടുത്തു, ഇത്തിരി വലിയൊരു സൈസ് കൊടുത്തു. റിവേഴ്സ് ചെയ്തു, റിവേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇനി ഇതിനെ നമ്മൾ ഇങ്ങോട്ട് നീക്കി വയ്ക്കുക, ഈ ബ്ലാക്കിൻ്റെ മുകളിലേക്ക് നീക്കി വയ്ക്കുക. ഇങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ കാണുന്നില്ല എങ്കിൽ അത് ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്, വൈറ്റിലാണ് നിൽക്കുന്നത്, പക്ഷേ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ കാണാതിരിക്കുന്നുവെങ്കിൽ നേരെ എലമെൻറ്റ് മെനുവിൽ പോവുക, അറേഞ്ച് മെനുവിൽ വരിക, അവിടെ നിന്ന് ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഫ്രണ്ടിലേക്ക് വരും. എന്നിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ ആവശ്യാനുസരണം ആരോ മാർക്ക് കൊണ്ടോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യും. ഇപ്പോൾ ആരോ മാർക്ക് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, കീബോർഡിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. എന്നിട്ട് ഈ കോളത്തിനകത്തായിരിക്കും ആ എമൗണ്ട് എഴുതുന്നത്. ഇനി അടുത്ത് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ളത് ഇവിടെ നോക്കിയാൽ 4 നാഴിക എന്ന വേർഡ് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ആ 4 നാഴിക എന്ന് പറയുന്ന വേർഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇത് ഈ 4 നാഴിക എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് ഇവിടെ സൈൻ ചെയ്യുന്നത്, അപ്പോൾ നാഴികയ്ക്ക് വേണ്ടിയിട്ട് ആരാണോ ഒരാൾ സൈൻ ചെയ്യുന്നു, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 4 നാഴിക എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അതിങ്ങനെ ഏറ്റവും ലാസ്റ്റ് വരെ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ നിർത്തുക. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മളൊരു റെസിപ്റ്റ് ചെയ്തെടുക്കുക. ഒരു റെസിപ്റ്റ് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ഇതേപോലെ റെസിപ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ പുറമേക്ക് കാണുന്ന കോളം ഇനി അതിൻ്റെ ആവശ്യമില്ല, അതൊരു ബോർഡർ ലൈനാണ്, അത് ശരിക്കും റെസിപ്റ്റിൻ്റെ കട്ടിങ് എൻഡിലുള്ള പോയിൻ്റാണ്. നമുക്ക് അതിന് ശേഷം പിന്നെ ഇല്ല, അത് തന്നെയാണ് പേപ്പറിൻ്റെ സൈസാണ്. ഇതിനകത്ത് ആ പേപ്പറിനുള്ളിൽ നിൽക്കുന്നതാണ് ഈ മാറ്റർ, അതാണ് അതിനകത്ത് കാണുന്നത്. ശരിക്കും ഈ ബോർഡർ ലൈൻ അതിൻ്റെ കട്ടിങ് എൻഡാണ്, പേപ്പറിൻ്റെ കട്ടിങ് എൻഡിനെയാണ് കാണിച്ചിരിക്കുന്നത്. ആ ബോർഡറിൻ്റെ ആവശ്യം നമുക്കില്ല. എല്ലാം ചെയ്തതിന് ശേഷം നമുക്കതിനെ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് അത് നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോക്ക് മാറ്റണം. എലമെൻറ്റ് മെനുവിൽ പോയിട്ട് അൺലോക്ക് ചെയ്താൽ മതി സെലക്ട് ചെയ്തിട്ട്.
ഇപ്പോൾ ഇത് ലോക്ക് മാറിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഒരു റെസിപ്റ്റ് അവിടെ നിൽപ്പുണ്ട്. ബോർഡറിൻ്റെ ആവശ്യമൊന്നും ഇല്ല നമുക്ക്. ബോർഡർ വേണമെന്നുള്ള റെസിപ്റ്റിന് ബോർഡർ കൊടുക്കാം. ബോർഡർ ഇല്ല എങ്കിൽ നമുക്ക് ബോർഡർ ഇല്ലാതെ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, ഞാനിവിടെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലെഫ്റ്റ് സൈഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. നമ്മളുടെ മാർജിനും പേജിനും അകത്ത് തന്നെ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ഈ സ്പേസ് ഈ റെസിപ്റ്റിന് നമുക്കിങ്ങനെ തുന്നിക്കെട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ പിൻ ചെയ്യേണ്ട ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഒരു ബുക്കാക്കി മാറ്റുമ്പോൾ അതിലേക്ക് കുറച്ച് സ്പേസ് ആവശ്യമാണ്. ആ സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സ്പേസ് അവർ കട്ട് ചെയ്യുമ്പോൾ ആ പ്രിൻറ്റിങ് ചെയ്യുന്നവർ ആ സൈഡ് കിട്ടാൻ വേണ്ടിയിട്ട്, കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ അത് റെഡിയാക്കി എടുത്തോളും. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ആ സ്പേസ് അവിടെ വിട്ടിരുന്നാൽ മതി. നമ്മൾ ഈ അളവിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസിപ്റ്റ് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുന്നതാണ്. ഈ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. അടുത്തൊരു വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം. വ്യത്യസ്തവും രസകരവുമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലെത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക.